അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15:1-2 വാക്യങ്ങൾ വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15:1-2 വാക്യങ്ങൾ. ചുങ്കക്കാരും പാപികളും എല്ലാം അവൻ്റെ വചനം കേൾപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടി ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. പ്രാർത്ഥിക്കാം. വചനമായ ദൈവമേ, അവിടുത്തെ തിരുവചനവുമായി തിരുസന്നതയിൽ ഞങ്ങളിതാ അടുത്തു വരുന്നു. ഈ വചനപ്പൊരുൾ ഞങ്ങൾക്ക് ഗ്രഹിപ്പിച്ചു തരണമേ. ഈ വചന ശുശ്രൂഷയിലൂടെ അവിടുത്തെ നാമം മഹത്വപ്പെടണം. ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും ശക്തീകരിക്കപ്പെടുകയും ചെയ്യണം. യേശു തമ്പുരാൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയയോടെ കേൾക്കണമേ. ആമേൻ. നമുക്കൊക്കെ ഏറെ സുപരിചിതമായ ഒരു തിരുവചന ഭാഗമാണ് ഇന്ന് ധ്യാനത്തിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 15:1. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുള്ള ഒരു തിരുവചന ഭാഗമാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞ മനോഹരങ്ങളായ ഉപമകളാണ് ഈ അധ്യായത്തിൽ മുഖ്യമായും പ്രതിപാദിച്ചിട്ടുള്ളത്. എന്നാൽ അതിലേക്കൊന്നും കടക്കാതെ ഈ രണ്ട് വാക്യങ്ങളിൽ ഊന്നി ചില പ്രത്യേക ആലോചനകൾ നമുക്കൊരുമിച്ച് നടത്തുന്നതിനാണ് ഞാൻ കർത്താവിൽ ആശിക്കുന്നത്. ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിനായി ഈ പ്രസംഗത്തിനൊരു തലവാചകം കൊടുത്താൽ, പുറന്തള്ളിയവരെ തേടി ഇറങ്ങിയ ദൈവം എന്ന് വേണമെങ്കിൽ പറയാനായി സാധിക്കും. നാം ഇന്ന് അധിവസിക്കുന്ന ഈ കാലം അപരത്വ നിർമ്മിതിയുടെ കാലമാണ് എന്ന് ആളുകൾ പറയുന്നുണ്ട്. ദൈവസ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപത്തിൻ്റെ ശക്തികൾ അവരെ മതത്തിൻ്റെയും ജാതിയുടെയും നിറത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും പേരിൽ പുറന്തള്ളുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു സാമൂഹിക പരിസരത്താണ് ഈ സവിശേഷമായ തിരുവചനം നാം ഇന്ന് ഒന്നിച്ച് ധ്യാനിക്കുവാനായി പോകുന്നത്. യേശു ജീവിച്ചിരുന്ന കാലത്ത് ബഹിഷ്കൃത വിഭാഗങ്ങളായിരുന്നു ഇവിടെ നാം കേട്ട ചുങ്കക്കാരും പാപികളും. മനുഷ്യർ പുറന്തള്ളലിൻ്റെ, വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ ഭാഷ സംസാരിക്കുമ്പോൾ ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവം ബഹിഷ്കൃതരെ തേടി ഇറങ്ങുകയാണ് ഈ തിരുവചന ഭാഗത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. അപരത്വത്തിൻ്റെ ലോകത്തിലേക്ക് തള്ളിയിടപ്പെട്ട മനുഷ്യരെ തേടി ദൈവം തമ്പുരാൻ യാത്ര തുടങ്ങി എന്നതാണ് ഈ വേദഭാഗത്തിൻ്റെ ഉള്ളടക്കം തന്നെ. നിരാശ്രയരും നിരാലംബരുമായ മനുഷ്യരെ തെരഞ്ഞ് നടക്കുന്ന ക്രിസ്തു അന്നും ഇന്നും ഒരത്ഭുതം തന്നെയാണ്. ഈ തിരുവചനത്തെ ആസ്പദമാക്കി 3 ചെറിയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. 1, ഒരു വ്യവസ്ഥിതിയിൽ കാണാതെ പോയവരെ തിരഞ്ഞ് രക്ഷിക്കുന്ന ദൈവം.
ഒരു വ്യവസ്ഥിതിയിൽ കാണാതെ പോയവരെ തിരഞ്ഞ് രക്ഷിക്കുന്ന ദൈവം. കാണാതെ പോയവരെന്നാൽ ഭരണകൂടവും മതവും കാണാതെ പോയവരെന്ന അർത്ഥത്തിലാണ് ഈ തിരുവചനം ഞാൻ മുന്നോട്ട് ധ്യാനിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം ഈ വാക്യങ്ങൾക്ക് പിന്നാലെ പറയുന്ന മനോഹരമായ ഉപമയാണല്ലോ ദ്രഹ്മയുടെ ഉപമ. ദ്രഹ്മ കാണാതെ പോയി. അവിടെ അർത്ഥമാക്കുന്നത് നഷ്ടപ്പെട്ടു പോയി എന്ന നിലയിലാണ്. എന്നാൽ ഇവിടെ ഇന്ന് നാം വ്യാഖ്യാനിക്കുന്നത് കാണാതെ പോയവരെ തെരഞ്ഞ് രക്ഷിക്കുവാൻ ദൈവം തമ്പുരാൻ വന്നു എന്ന് പറയുമ്പോൾ ആരുടെയും ശ്രദ്ധ ലഭിക്കാതെ പോയവരെന്നൊരർത്ഥമുണ്ട്. ആരാലും ഗവനിക്കാതെ പോയവരെന്നൊരർത്ഥമുണ്ട്. ആ അർത്ഥത്തിലാണ് ഈ ചിന്ത പുരോഗമിക്കുവാൻ പോകുന്നത്. എന്നാൽ ഈ കാണാതെ പോയവർ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുന്നമേ തന്നെ അതിനൊരു അപവാദം എൻ്റെ ഓർമ്മയിൽ വരുന്നത് 1976 സെപ്റ്റംബർ 27 അന്ന് ഭാഗ്യസ്മരണീയനായ ഡോക്ടർ യുഹനാൻ മാർത്തോമ മെത്രാപ്പൊലിത്ത തിരുമേനി കാലം ചെയ്ത ദിവസമാണ്. അതിനേതാനും ദിവസങ്ങൾക്ക് മുന്നമേ തിരുമേനി വികാരിയായി സേവനമനുഷ്ഠിച്ചിരുന്ന കോട്ടയം മാങ്കാനം സെയിൻറ്റ് പീറ്റേഴ്സ് ഇടവക സന്ദർശിക്കാൻ വരികയാണ്. ഇടവക ജനങ്ങൾ ഒന്നടങ്കം ആഘോഷത്തോടെ തിരുമേനിയെ സ്വീകരിക്കുന്നതിനായി ഒരുങ്ങി. പള്ളിയിലും പരിസരത്തും തിരുമേനിയുടെ വാഹനം കടന്നു വരുന്ന പാതയോരങ്ങളിലും ഒക്കെ കാത്ത് നിൽക്കുകയാണ്. എന്നാൽ തിരുമേനി വികാരിയായിരുന്ന നാളുകളിൽ പ്രധാന പാതയിൽ നിന്ന് കൽപ്പടവുകൾ ഏറെ കയറി പാഴ്സനേജിലും അതിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിയിലും പോകുക സർവ്വസാധാരണമായി. അന്ന് ഇന്ന് കാണുന്ന മനോഹരമായുള്ള വഴി അത്ര പ്രചാരത്തിലില്ലായിരുന്നു പോലും. ആരും പ്രതീക്ഷിച്ചില്ല ആ പ്രായത്തിലെത്തിയ തിരുമേനി തൻ്റെ വാഹനത്തിൽ പ്രധാന വഴിയിലൂടെ ദൈവാലയ അങ്കണത്തിൽ എത്തും എന്ന് കരുതി പ്രമാണികൾ കാത്തു നിൽക്കുകയാണ്. എന്നാൽ ദൈവനിശ്ചയം എന്ന് പറയട്ടെ, ആ കൽപ്പടവുകളുടെ ഓരം ചേർന്ന് വാഹനം നിർത്താൻ പറഞ്ഞ് ഞാൻ എത്രയോ കാലം കയറിയിട്ടുള്ള കൽപ്പടവുകളാണ്, ഇന്ന് ഞാൻ ഇതിലെ ഒന്ന് നടക്കാൻ ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് സാവധാനം ആ പടവുകൾ കയറുകയാണ്. ആളുകളുടെ സഹായമുണ്ട്. 3-4 കൽപ്പടവുകൾ കയറിക്കഴിഞ്ഞപ്പോൾ തിരുമേനിയുടെ ദൃഷ്ടി ഒരു പാവപ്പെട്ട വൃദ്ധനായ ക്ഷീണിതനായ ഒരു മനുഷ്യനിൽ പതിയുകയാണ്. ആ കൽപ്പടവിൻ്റെ ഓരം ചേർന്ന് കല്ല് മതിലിൻ്റെ വശത്ത് ചാരിയിരിക്കുന്ന മനുഷ്യൻ തിരുമേനിയുടെ ദൃഷ്ടി പതിഞ്ഞുവെന്ന് മനസ്സിലാക്കി പാവം മനുഷ്യൻ പാടുപെട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. തിരുമേനി അദ്ദേഹത്തെ ലാക്കാക്കി അടുത്തു സമീപിച്ചിട്ട് ചോദിക്കുകയാണ്, ചാക്കോച്ചേട്ടാ, ഒരിക്കൽ ഞാൻ ചാക്കോച്ചേട്ടൻ്റെ റിക്ഷോ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. മനുഷ്യൻ വലിക്കുന്ന റിക്ഷോ, ഇദ്ദേഹമൊരു റിക്ഷോ പുള്ളറാണ്, നന്നേ പ്രായമുണ്ട്. ഇന്ന് ചാക്കോച്ചേട്ടൻ്റെ തോളിൽ കൈയിട്ട് എനിക്ക് ഈ പടവുകൾ കയറണം എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ്റെ
ഒരത്ത് കൈയിടുകയാണ്. ഒന്ന് രണ്ട് മൂന്ന് പടവുകൾ കഷ്ടിച്ച് കയറി. മറ്റേ അദ്ദേഹം ക്ഷീണിതനാണല്ലോ. വർഷങ്ങൾക്ക് മുന്നമേ അടുത്ത് നോക്കിക്കൊണ്ട് നിന്ന ഒരു യുവാവ് നിങ്ങളോട് പറയുന്നു, കാണാതെ പോകുന്ന ഈ ലോകത്തിൽ വേറിട്ട ഒരു കാഴ്ചയായിരുന്നു അത്. പ്രമാണികൾ കാത്തു നിൽക്കുമ്പോൾ ഒരു റിക്ഷോ പുള്ളർ ചാക്കോ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ തോളിൽ കൈയിട്ട് പഴയ ആ യാത്ര ഓർമ്മപ്പെടുത്തി. ഒന്ന് രണ്ട് പടവുകൾ കയറുന്നതിലൂടെ ആ മനുഷ്യൻ്റെ ജീവിതം സായുജ്യമടഞ്ഞു എന്ന് ഞാൻ പറഞ്ഞ ഭാഗം അവസാനിപ്പിക്കുകയാണ്. യോഹന്നാൻ തിരുമേനിക്ക് മാത്രം കഴിയുന്ന വശ്യമായിരിക്കുന്ന ഒരു കണ്ടെത്തലിനെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ ശ്രമിച്ചത്. കാണാതെ പോയവരെ കണ്ടെത്തുന്ന ദൈവം. നിലവിലുണ്ടായിരുന്ന ആധിപത്യ വ്യവഹാരത്തിൻ്റെ കണ്ണുകൾ അത്ര കണ്ട് മലിനപ്പെട്ടിരിക്കുന്നു. പുറന്തള്ളപ്പെട്ടു പോകുന്നവരുടെ ഭയവികുലമായ മുഖം ഇന്ന് തെളിയുന്നത്. ഇവിടെ തിരുമേനി പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ പൗരത്വം നിഷേധിക്കപ്പെടും എന്ന ഭീതിയിലായിരിക്കുന്ന മനുഷ്യരുടെ മുഖങ്ങളിലാണ്. സാമ്പത്തിക മാന്ദ്യത്തിൻ്റെയും തൊഴിലില്ലായ്മയുടെയും ദാരിദ്ര്യത്തിൻ്റെയും വരുമാനക്കുറവിൻ്റെയും അത് മുഖാന്തരം കടക്കണിയുടെയും ഒക്കെ ഭീതിയിൽ കഴിയുന്ന ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ മുഖങ്ങളിലാണ് ഈ ഭയം നിറയുന്നത്. വംശീയതയും ദാർഢ്യവും കോപവും കാമവും അവരനെ ചെറുതായി കാണുന്ന ഭാവവും ഒക്കെ നിറയുന്ന കണ്ണുകൾ. ഇത്തരം മനുഷ്യരെ കാണാതെ പോകുന്നതിൽ അതിശയോക്തിയില്ല. അരികുകളിലേക്ക് എന്തിൻ്റെയൊക്കെയോ പേരിൽ തള്ളപ്പെട്ടവർ, പൗരത്വ രേഖയില്ലാത്തതിനാൽ തടവറകളിലേക്ക് വലിച്ചെറിയപ്പെടുന്നവർ, ദയനീയതയുടെ മുഖമല്ല ഭയത്തിൻ്റെ ഭയവികുലമായ മുഖങ്ങളാണ് ഇന്ന് അവരിൽ നാം കാണുന്നത്. ഇത്തരം വ്യവസ്ഥിതിയുടെ താൻ പ്രമാണിത്ത ഭാവത്തിൻ്റെ ഇരകളാക്കപ്പെട്ടവർ ചരിത്രത്തിൻ്റെ ഏതോ കോണുകളിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്, തള്ളപ്പെടുകയാണ്. അങ്ങനെ കാണാതെ പോയവരെ തേടി ഇറങ്ങുകയാണ് ക്രിസ്തുനാഥൻ ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വേദപുസ്തകം ഒരു ബദൽ ചരിത്രമാണ് കുറിക്കുന്നത്. കാണാതെ പോയവരെ കണ്ടെത്തിയ ചരിത്രമാണ് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നാം പരിശോധിച്ചാൽ മനസ്സിലാകും. ലെവിനാസ് എന്ന ഒരു ചിന്തകൻ പറയുന്നത്, അവരെൻ്റെ മുഖമാണ് പ്രാഥമികമായ വേദം എന്ന്. അവരെൻ്റെ മുഖമാണ് പ്രാഥമികമായ വേദം എന്ന്. നമ്മുടെ അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമേനി കൂടെ കൂടെ ആവർത്തിക്കുന്ന ഒരു വാചകം കേശവ ചന്ദ്രസെനെ ഉദ്ധരിച്ചു കൊണ്ടാണ് തിരുമേനി പറയുകയാണ്. ജീസസ് ഈസ് ദ ഹ്യൂമൻ ഫേസ് ഓഫ് ഗാഡ്. ഈ രജത ജൂബിലി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചപ്പോഴും തിരുമേനി അത് പറയാൻ മറന്നില്ല. അടുത്ത് നിൽക്കുന്നവൻ്റെ മുഖത്ത് ദൈവമുഖം ദർശിക്കുന്നതാണ് ആത്മീയതയെന്നാണ് തിരുമേനി അവിടെ പറഞ്ഞു വെച്ചത്. മദർ തെരേസ, ഇന്ത്യ രാജ്യം ഭാരതരത്നം നൽകി ആദരിച്ച മഗധിയാണ്. അഗതികളുടെ അമ്മ, കൽക്കട്ടയിൽ നിർമ്മൽ ഭവൻ എന്ന ഒരു കേന്ദ്രമുണ്ട്. അനാഥ ശിശുക്കളെ സംരക്ഷിക്കുന്ന ഇടമാണ്. അമ്മ പറയുകയാണ്, ഞാൻ നിർമ്മൽ ഭവനിൽ നൂറുകണക്കിന് കുഞ്ഞുങ്ങളുടെ മുഖത്ത് കാണുന്നത്
യേശുവിൻ്റെ മുഖമാണ് എന്ന്. കൽക്കട്ടയിലെ പ്രധാന ടെമ്പിൾ കാളിഘട്ട്, അതിൻ്റെ ഒരു വശത്ത് നടക്കുന്ന ഡൈയിങ് ഡെസ്റ്റിറ്റ്യൂട്ട് ഹോം, മരണാസന്നരായ ആളുകളെ പരിചരിക്കുന്ന ഇടമാണ്. അവിടെ ചെല്ലുമ്പോൾ അമ്മ പറയുന്നു, ഞാൻ അവരുടെ മുഖത്ത് യേശുവിൻ്റെ മുഖമാണ് കാണുന്നത് എന്ന്. എത്ര സുന്ദരമായ ഒരു കാഴ്ചയാണ്! അനുരഞ്ജനത്തിൻ്റെ മനോഹരമായ ഒരു വ്യാഖ്യാനമാണ് ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം നാം വായിച്ചാൽ കാണുന്നത്. അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ യാക്കോബ് ഏശാവിനോട് പറയുന്നുണ്ടല്ലോ, നിന്റെ മുഖം ദൈവദൂതൻ്റെ മുഖം കാണുന്നത് പോലെ കാണുന്നുവെന്ന്. ചെറിയ പ്രായത്തിൽ തന്നെ അമ്മയുടെ സഹായത്തോടെ കൗശലം കാട്ടി ജ്യേഷ്ഠാവകാശം സ്വന്തമാക്കി പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ കാപട്യത്തോടുകൂടെ കൈക്കലാക്കി സകല പൈതൃകത്തോടും കൂടെ നിക്കക്കള്ളിയില്ലാതെ പലായനത്തിലായ യാക്കോബ്, എൻ്റെ അപ്പാ എനിക്കൊന്നുമില്ലയോ എന്ന് അയ്യം വിളിച്ച് നിലവിളിച്ചതാളുടെ ഏശാവ് വനാന്തരങ്ങളിൽ നായാടിയായി നടക്കുകയാണ്. കാലമേറെ കഴിഞ്ഞുപോയി. 33-ാം അധ്യായത്തിൽ വരുമ്പോൾ യാബോക്ക് കടവിങ്കൽ, അത് കടന്ന് യാക്കോബ് പോകുമ്പോൾ അവൻ മനസ്സിലാക്കുകയാണ്, ഏശാവും കൂട്ടരും വരുന്നു. ഏറെ ഭീതി തോന്നിക്കാണും, ആശങ്ക തോന്നിക്കാണും. പകരം വീട്ടാൻ അവൻ വരികയാവാം. അവിടെയും കൗശലത്തിനൊന്നും കുറവില്ല. ദാസിമാരോടുകൂടെ അവരുടെ മക്കളെ മുന്നിൽ, അതിൻ്റെ പിന്നിൽ ലേയയും മക്കളും, അതിൻ്റെ പിന്നിൽ താൻ ഏറെ ഇഷ്ടപ്പെട്ട തൻ്റെ റാഹേലും തൻ്റെ ഇഷ്ടപുത്രൻ ജോസഫും. അപകടമുണ്ടായാലും ദാസിക്കും മക്കൾക്കും ആദ്യം, പിന്നെ ലേയായിക്കും മക്കൾക്കും, പിന്നെ മതി എൻ്റെ ഹൃദയം ചാരി നിൽക്കുന്ന എൻ്റെ ഇഷ്ടഭാര്യയ്ക്കും മകനും കൗശലം വിട്ടിട്ടില്ല. അപ്പോഴേക്കും ഏശാവ് അടുക്കുകയാണ്. വന്നപാടെ കഴുത്തിൽ വീണു, കരഞ്ഞു. സംഭാഷണമധ്യേ യാക്കോബ് പറഞ്ഞതാണ്, നിന്റെ മുഖം ദൈവദൂതൻ്റെ മുഖം കാണുന്നത് പോലെ കാണുന്നുവെന്ന്. സ്വന്തം സഹോദരനെ ശത്രുപക്ഷത്ത് നിന്നും കണ്ട അതേ കണ്ണിലാണ് സഹോദരൻ്റെ മുഖം ദൈവദൂതൻ്റെ മുഖം കണക്ക് തെളിയുന്നത് എന്ന് യാക്കോബ് പറയുന്നത്. നമ്മുടെ കാഴ്ചകൾ മാറേണ്ടിയിരിക്കുന്നു, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറേണ്ടിയിരിക്കുന്നു. കാഴ്ചകളിലെ അപരത്വഭാവം തച്ചുടച്ച് ഇന്ന് മതിയാവും. അഭയാർത്ഥികളായി ഇന്ത്യയിലേക്ക് എത്രയോ വർഷങ്ങൾക്ക് മുൻപേ കുടിയേറിയവരുടെ മതം കാണുന്ന ഇന്നത്തെ ഭരണാധികാരികളുടെ കണ്ണ് ക്രിസ്തുവിൻ്റെ കാലത്തെ അധികാരികളുടെ കണ്ണിൽ നിന്നും വ്യത്യസ്തമല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിരോധിക്കരുത്. വേഷം കൊണ്ട് അക്രമകാരികളെ അറിയാം എന്ന് പറയുന്ന ഭരണാധികാരികളുടെ കാഴ്ചയിൽ കാര്യമായ തകരാറുണ്ട് എന്ന് പറയാൻ ഞാൻ മടി കാണിക്കുന്നില്ല. നമ്മുടെ അടുത്തേക്ക് വരുന്ന ഭയവികുലരായ ജനത്തിൻ്റെ മുഖത്താണ് ദൈവിക വെളിപ്പാട് സംഭവിക്കുന്നത്. അത് നാം ഈ നാളുകളിൽ തിരിച്ചറിയുന്നില്ല എന്ന് വരികിൽ കാലം നമ്മോട് പൊറുക്കുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഒന്ന് നീങ്ങട്ടെ.